നമസ്തേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ പ്രകാശം പരത്തുന്നവർ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനമായ ഒരു പുരാണ കഥയുടെ ഭാഗം മനസ്സിലാക്കുകയുണ്ടായി അതിൽ കർണൻ്റെ ദാനശീലത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് നമുക്കിനി പുതിയൊരു പാഠം പഠിക്കാം അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതാഭാഗമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത് കവി പരിചയം അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത മലയാള കവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ അമേറ്റൂരിൽ ജനിച്ചു ദീർഘകാലം ആകാശവാണിയിൽ ജോലി ചെയ്തു മലയാള കവിതയിൽ ഭാരതീയ സംസ്കാരത്തിന്റെ സത്തയും ആധുനികമായ കാവ്യസങ്കേതവും സമ്മേളിപ്പിച്ച കവി വി ടി ഭട്ടതിരിപ്പാടിനോടൊപ്പം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ സംസ്കാർ ഭാരതി ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ വെണ്ണക്കല്ലിൻ്റെ കഥ മാനസപൂജ അനശ്വരന്റെ ഗാനം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം നിമിഷക്ഷേത്രം ക്ഷേത്രം അമൃതഘടിക ബലിദർശനം സ്പർശമണികൾ സമന്വയത്തിൻ്റെ ആകാശം കുട്ടിക്കവിതകൾ ഉണ്ണിക്കിനാവുകൾ ഒരു കുലം മുന്തിരിങ്ങ ഈ എട്ടത്തി നൊണേ പറയൂ ഉപനയനം സമാവർത്തനം ഭാവം മുതലായവയാണ് പ്രധാന കൃതികൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എഴുത്തച്ഛൻ പുരസ്കാരം കബീർ പുരസ്കാരം ആശാൻ പ്രൈസ് വള്ളത്തോൾ പുരസ്കാരം ഉള്ളൂർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ജന്മാഷ്ടമി പുരസ്കാരം സഞ്ജയൻ പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം മൂർത്തി ദേവി പുരസ്കാരം മുതലായവ ലഭിച്ചിട്ടുണ്ട് നമുക്ക് പദ്യഭാഗം നോക്കാം മരണമില്ലാത്ത മനുഷ്യൻ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ട് എത്തുന്നു ക്ലാസ്സിൽ കുട്ടി മാസ്റ്റർ കവിളിൽ കടുക്കൻ്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദന പൊട്ടും എല്ലാരും ചേർത്താൻ അബ്ദുറഹിമാൻ സായിവിൻ പ്രസംഗം ചെവിക്കൊള്ള പിന്നെ മോതിര കൈകൾ വിടർത്തി കാട്ടും പത്രത്തിനുമേൽ ിഴിയൂ നി വായിക്കാൻ തുടങ്ങുന്നു അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്തുവച്ചുഷിച്ച ദൈവിക വചനങ്ങൾ ആളുകളുടെ മൊഴിയപ്പടി അനുസരിക്കാവിൻ ഏവരും മർത്യർ മരിക്കുന്നവർ മാത്രം മരിക്കുന്നവനത്രേ ഞാനും ും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രം ദൈവത്തിൻ വചനത്തിൽ ഖുറാനിൽ രമിക്കുവിൻ ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ അയലിൽ പാർക്കും ഹിന്ദുക്കളിലെ സുഹൃത്തിനെ അറിവിൻ ശത്രുത്വം നിങ്ങൾക്കു ദോഷമേ ചെയ്യൂ വായന നിലച്ചപ്പോൾ ഇടിവെട്ടേറ്റാൽ പോലെ വാ പൊളിച്ചിരിപ്പത്രേ സഹപാഠികൾ ഞാനും ഒടുവിൽ കസേരയിലിരുന്നു ഗുരു മന്ദസ്മിതകൗരവം കൊണ്ടു ഞങ്ങളെ പുതപ്പിച്ചു മരിച്ചിട്ടില്ലാ മരിക്കയുമില്ലൊരിക്കലും മലയാളിതൻ ഹൃദയത്തിലാ ധീരപ്രജ്ഞൻ ധീരൻ മറ്റെന്തൊരു വിശേഷണം ചേരും അദ്ദേഹത്തിന് ചൊല്ലുവിനാരെങ്കിലും നിർനിമേഷരായി ക്ലാസ്സിലിരുന്നോ വിദ്യാർത്ഥികൾ പിന്നിൽ നിന്നൊരു ശബ്ദം ഒടുവിൽ കേട്ടു വീരൻ ശരിയാണല്ലോ വിദ്യാർത്ഥികളും കൊട്ടി കൈകൾ കവിതാഭാഗം എല്ലാവരും വ്യത്യസ്തമായ ഈണത്തിൽ ചൊല്ലി നോക്കണം കേട്ടോ കവിതയുടെ ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി